വിവിധ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഈ മാസം 4 അവസാനിക്കും. അതിനുള്ളിൽ നിയമനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ. പിൻവാതിൽ നിയമനം നീക്കുമെന്ന് പ്രതിപക്ഷം. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന കണക്കിലെടുത്ത് അതുവരെയുള്ള മുഴുവൻ ഒഴിവുകളും നിയമനാധികാരികൾ PSC റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇതിനായി സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചേർക്കണമെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വകുപ്പ് മേധാവികൾക്കും നിയമനാധികാരികൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വീണ്ടും ഉറപ്പു നൽകി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. ഇതിനാവശ്യമായ സത്വര നടപടികൾ സർക്കാരും നിയമനാധികാരികളും പബ്ലിക് സർവീസ് കമ്മീഷനും സ്വീകരിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടിയിൽ പക്ഷേ പ്രതിപക്ഷം തൃപ്തരായില്ല. ഉദ്യോഗാർത്ഥികളെ മുഖ്യമന്ത്രി ശത്രുക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർക്കാർ വീണ്ടും പിൻവാതിൽ നിയമനത്തിന് കളമൊരുക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. തുടർന്ന് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. ഇത് രണ്ടാമത് ഇത് വരാനുള്ള ഒരു സാഹചര്യം കൂടി ഞാൻ പറയാം. ഞാനിത് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാണ് ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് എന്താ പ്രശ്നം. ഇത് പുതിയ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഒരു വിധി കൂടി നമ്മൾ സബ്മിഷൻ അവതരിപ്പിച്ചതിന് ശേഷം ഉണ്ടായി. ആ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇതിലെല്ലാം മാറ്റം ഉണ്ടായിരിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രി എടുത്ത സർക്കാരിന്റെ നിലപാട്. നിയമനങ്ങൾ പരമാവധി PSC മുഖേന നടത്തണമെന്നാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി ഷാഫി പറമ്പിൽ നൽകിയ മറുപടിയിൽ പറഞ്ഞു. കോവിഡ് വ്യാപനം കാരണം മാറ്റിവെച്ചിട്ടുള്ള PSC പരീക്ഷകളും ഇന്റർവ്യൂകളും കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കുറഞ്ഞാൽ ഉടനെ പുനരാരംഭിക്കാൻ PSC നടപടി സ്വീകരിക്കും. നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ നയമല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി സഭയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളും 3 വർഷത്തെ കാലാവധി കഴിഞ്ഞവയാണ്. നിയമനങ്ങൾ പരമാവധി PSC മുഖേന നടത്തണമെന്നതാണ് സർക്കാരിൻ്റെ നയം. കോവിഡ് വ്യാപനം കാരണം മാറ്റിവെച്ചിട്ടുള്ള PSC പരീക്ഷകളും ഇന്റർവ്യൂകളും കോവിഡ് വ്യാപനത്തിൻ്റെ തീവ്രത കുറഞ്ഞാൽ ഉടനെ പുനരാരംഭിക്കാൻ PSC നടപടി സ്വീകരിക്കുന്നതാണ്. നിലവിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകുകയും ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമല്ല. റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിനാൽ അവയുടെ കാലാവധി നീട്ടേണ്ട സാഹചര്യം നിലവിലില്ല. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപുണ്ടാകുന്ന എല്ലാ ഒഴിവുകളും PSC റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. PSC ഉദ്യോഗാർത്ഥികളെ ശത്രുക്കളെ കാണാതെ റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ വോക്കൗട്ട് പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് സമരം ചെയ്തതുകൊണ്ട് ഉദ്യോഗാർത്ഥികളോട് ശത്രുതാ മനോഭാവത്തോടെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പെരുമാറുന്നത്. ശത്രുക്കളെ പോലെയല്ല, അവരെ മക്കളെപ്പോലെയാണ് കാണേണ്ടത്. അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം PSC വിശ്വാസ്യത ഇറക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. ആൾമാറാട്ടം നടത്തിയും DYFI നേതാക്കൾക്ക് ചോദ്യക്കടലാസുകൾ വീട്ടിൽ എത്തിച്ചു നൽകി റാങ്ക് പട്ടികയിൽ 1, 2, 3 സ്ഥലം നൽകിയവരാണ് PSC വിശ്വാസ്യത താർത്തതെന്നും സതീശൻ പറഞ്ഞു. റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടുന്നതിൽ സാങ്കേതികമായോ നിയമപരമായോ ഉള്ള തടസ്സങ്ങൾ സർക്കാരിന് മുന്നിലില്ല. February 4 റാങ്ക് പട്ടികകളുടെ കാലാവധി സർക്കാർ നീട്ടിയത്. പകരം റാങ്ക് ലിസ്റ്റുകൾ പോലും നിലവിലില്ലാത്തപ്പോഴും പഴയ ലിസ്റ്റിന്റെ കാലാവധി നീട്ടില്ലെന്ന സർക്കാരിന്റെ പിടിവാശി ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ്. 2022 October 30 ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ ഇനി നടക്കാൻ പോകുന്നത്. ഇതിനിടയിലുണ്ടാകുന്ന ഒഴിവുകൾ സർക്കാർ എവിടെ നിന്ന് നികത്തുമെന്ന് സതീശൻ ചോദിച്ചു. പാർട്ടിക്കാരെയും ബന്ധുക്കളെയും പിൻവാതിൽ വഴി കുത്തി നിറയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ നിയമസഭയിൽ ഞങ്ങളൊരു Rule 50 നോട്ടീസിന് കൊടുത്തപ്പോൾ അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. ഞങ്ങൾ PSC വിശ്വാസം തകർക്കാൻ വേണ്ടി UDF ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. സാർ, എനിക്ക് പറയാനുള്ളത്, സാർ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതി അവർക്ക് റാങ്ക് വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങളല്ല. സാർ, PSC ആൻസർ ബുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പുസ്തകം നോക്കി പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ 1 റാങ്കുകാരും 28 റാങ്കും 100നകത്തുള്ള നിരവധി റാങ്കുകളും വാങ്ങിച്ച് സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുത്തത് ഞങ്ങളല്ല. സാർ, പിൻവാതിലൂടെ സ്വന്തം ബന്ധുക്കളെയും പാർട്ടിക്കാരെയും കുത്തി നിറച്ച് PSC നോക്കുകൂത്തിയാക്കി മാറ്റിയതും സാർ ഞങ്ങളല്ല. PSC കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തരുതെന്ന് അടിയന്തര പ്രമേയത്തിന് നേരത്തെ അവതരണ അനുമതി തേടിയ ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. PSC വഴി ജോലിക്ക് ശ്രമിക്കുന്നവരെങ്ങനെ സർക്കാരിന്റെ ശത്രുക്കളാകുമെന്നും ഷാഫി ചോദിച്ചു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ
ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ളവർ, ഇനി പരീക്ഷ എഴുതാനിരിക്കുന്നവർ, അവരെല്ലാം വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സഭയിൽ വരുമ്പോൾ അതിന് ഒരു യുവ സ്പീക്കർ എന്നുള്ള നിലക്ക് അങ്ങ് പരമാവധി സമയം അനുവദിച്ചു തരണമെന്നാണ് എനിക്ക് ആദ്യം അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ കരുവന്നൂർ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തരുത് എന്നാദ്യമായി ഈ സർക്കാരിനോട് ഈ സഭയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുക. സർ, വിശ്വാസ്യതയുടെ കാര്യത്തിൽ, സുതാര്യതയുടെ കാര്യത്തിൽ സഹ്യപർവ്വതത്തിനൊപ്പം ഉയരമുണ്ടായിരുന്ന കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂരിലെ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റു പലതും സംരക്ഷിക്കപ്പെടാനുള്ള കേന്ദ്രമായി PSC മാറ്റാൻ സർക്കാർ അനുവദിക്കരുത്, അത് പാർട്ടി സർവീസ് കമ്മീഷനാക്കാൻ അനുവദിക്കരുത് എന്ന് ആവർത്തിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.